ഹായ് ഫ്രണ്ട്സ്, എന്നിട്ട് പിടിച്ചാത്തി അടിച്ച് ആരെ മുറിക്കും? ഇങ്ങനെ എന്തായിട്ടാണ് മുറിക്കുന്നേ? അപ്പൊ നമ്മളിപ്പ എവിടെ പോവാ? പാർക്കിൽ പോയിട്ട് പാർക്കിൽ പോന്നെ എന്തിനാ? പിന്നെ നമുക്ക് വെച്ച് ഫോട്ടോ എടുക്കണ്ടായോ? അപ്പൊ ഞങ്ങള് ബർത്ത്ഡേ ക്യാപ്പൊക്കെ ആയിട്ടാ പോനെ. പിന്നെ മറ്റേ മൂന്ന് നേരത്തെ മെഴുകുതിരിയൊക്കെ ഉണ്ട്, അതൊക്കെ ആയിട്ട് പോവാ. അവിടെ ചെന്ന് രണ്ടൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പോവാ. അപ്പൊ ഇച്ചയല്ലാതെ ഫസ്റ്റ് ടൈമാ ഞങ്ങൾ പാർക്കിലോട്ട് ഇവിടുന്ന് തനിച്ച് പോകുന്നത്, നടന്നു പോവാ കേട്ടോ. എന്തായി തീരുമെന്ന് എനിക്കറിയത്തില്ല. ഇതിങ്ങളൊക്കെ പകുതി വെച്ച് നിർബന്ധമാവും. വേണ്ട, ഇതുവഴി തന്നെ പോ. ഇടവും വലവും രണ്ടുപേരുടെ കയ്യും പിടിച്ചാണ് കേട്ടോ നടന്നത്. കുറച്ച് നടന്നിട്ട് കാല് കഴിച്ചിട്ട് രണ്ടുപേരോടെ നിന്നപ്പോ പിന്നെ ഞാൻ ഫോൺ എടുത്ത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. ഞങ്ങൾ അങ്ങനെ നടന്ന് നടന്ന് പാർക്കിൻ്റെ ഇതേ ഈ സൈഡ് എത്തി. അപ്പുറത്താണ് കേട്ടോ ഫ്രണ്ട്. ഞങ്ങളൊരു 5:33 ഇറങ്ങിയത്, ഇപ്പം 5:53 കഴിഞ്ഞു. അപ്പം 20 മിനിറ്റ് നടന്ന് കേട്ടോ. അപ്പൊ ചുറ്റി അപ്പുറത്ത് എത്തും. അപ്പൊ നമ്മള് പാർക്ക് എത്തിയില്ലയോ? ഇങ്ങോട്ടുള്ള എന്തായാലും സക്സസ് ആയിട്ട് കഴിഞ്ഞു. ഇവിടുത്തെ കളിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് നടന്ന് മുമ്പുള്ള കാര്യം എന്തോന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എന്തായാലും അറിയിക്കുന്നതായിരിക്കും. അത് സൈക്കിളൊക്കെ കാറിനകത്തിരിക്കുവാണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളു. നല്ല വെയിലുണ്ട്. 6 മണിയായിട്ട് 6 മണിയുടെ അന്തരീക്ഷമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അൽ നസ്രിയ പാർക്ക്, ഈ പാർക്കിലാണ് കേട്ടോ നമ്മൾ വന്നത്. അപ്പം ഇതാണ് ഫ്രണ്ട്, ഫ്രണ്ട് ഗേറ്റ്. കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം. വേപ്പ് മരം നിൽക്കുന്നുണ്ട്, നല്ല പച്ചപ്പൊക്കെ കേട്ടോ, അടിപൊളിയാണ്. പിന്നെ ഞങ്ങൾ അകത്ത് കയറി. കഴിഞ്ഞ ദിവസം എൻ്റെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ള ഈന്തപ്പന, ഈന്തപ്പഴമൊക്കെ കുരുപുരാന്ന് പിടിച്ചേക്കുന്നു പറഞ്ഞ് കാണിച്ചിട്ട് അത് തറയിൽ പൊഴിഞ്ഞു കൊണ്ട് നടക്കുന്നുണ്ട് കണ്ടോ. എൻ്റെ ഷോർട്ട് വീഡിയോക്ക് എത്തിയാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്ത് രസമുണ്ട്. നമ്മൾ കഴിക്കുന്ന ഈന്തപ്പഴമാണ് ഇതെന്ന് കണ്ടാ പറയത്തില്ലല്ലേ. വാ, എന്തിനു മുളയാ പച്ച പറക്കുന്നേ? ബാ, ദേ ഈ ഒരു ലൈൻ ഫുൾ അതാട്ടെ. ഈ ഒരു ലൈൻ അല്ല അപ്പുറത്തെ ലൈൻ, എല്ലാം കാഴ്ചയ്ക്കുക. ഇതാണ് അൽ നസ്രിയ പാർക്ക്, നല്ല പച്ചപ്പാണ്. അവിടെ ഫുട്ബോൾ പ്ലേയിങ് ഏരിയ ആണ് കേട്ടോ. ടെന്നീസും എല്ലാം ഉണ്ട്. എന്തായാലും പ്ലേയിങ് ഏരിയ ആണ് അത്. നേരം കാത്ത്, പിന്നെ നമുക്കൊരു ഫോട്ടോ എടുക്കാം. ആദ്യം ആ തൊപ്പിയൊക്കെ വെച്ച് നമുക്കൊരു ഫോട്ടോ എടുക്കണ്ടേ? വാ ഇവാ, അതൊന്നും വേണ്ടടാ. നമുക്ക് ആദ്യം ഫോട്ടോ എടുക്കാൻ പറ്റിയ തണലേരിയ വേണം നമുക്ക്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ദേ ഇച്ച ഈ മരത്തിനകത്തായിരുന്നു കേട്ടോ കയറിയത്. ഇതില് ആ മരത്തിൻ്റെ ഉള്ളിൽ ആദ്യം ഞങ്ങൾ ഇരുന്നത്. ഇപ്പം എവിടെയെങ്കിലും പോയി, അവിടെ എല്ലാം നല്ല വേരാ, നല്ല സ്ഥലമായിരുന്നു. പിന്നെ അവിടെ ബോള്, പിള്ളേർ ബോള് കളിക്കുന്നു. ഇവിടെ എവിടെയെങ്കിലും നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. അങ്ങനല്ല, ആ ഇത് ഇത് പിരിച്ച് തിരിച്ചു വിടുക. ആ അങ്ങനെ കറക്കി കറക്കി കൊണ്ടുപോവാ. കുറച്ചുകൂടെ അതാ ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നടാ, അതങ്ങ് ബാക്കിൽ പോട്ടെ ആ കൊളുത്ത്. ആ അങ്ങനെ. ഇനി ഇവ മോനി ഇങ്ങോട്ട് മാറിയിരിക്കും. ശേനക്കുട്ടൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് പിന്നെ രണ്ടുപേരോടെ നിൽക്കുന്ന ഫോട്ടോ എടുക്കാം. അങ്ങനെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ. ഫോട്ടോ ഒക്കെ കാണിച്ചു. എടുത്ത ഫോട്ടോസ് എല്ലാം വെച്ച് ഞാൻ ഓൾറെഡി ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ രണ്ടുപേരുടെ സ്ലോ മോഷൻ വീഡിയോ ഒക്കെ ഞാൻ എടുത്തായിരുന്നു കേട്ടോ. അതിനിപ്പോൾ എഡിറ്റ് ചെയ്ത് ഇടണം, ഷോർട്സിൽ ഇടാനുള്ളത്. ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണപ്പെടുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്താൽ നെക്സ്റ്റ് ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും.
വീഡിയോസ് മാത്രമല്ല കേട്ടോ, ലൈവ് ഇടാറുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടണമെങ്കിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്തിട്ടേക്കണം കേട്ടോ. ഇനി ഇവിടെ കുറച്ച് വെയിലൊക്കെ താന്നു വരുന്നു. ആ കളിച്ചിടത്തൊക്കെ വെയിലൊക്കെ കളിക്കുന്നിടത്ത് കുറേ വെയിൽ പോയി. അപ്പോൾ ഇനി അങ്ങോട്ട് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിൽ ഇവിടെ രണ്ടുപേരും ബിസ്ക്കറ്റ് കഴിക്കും കേട്ടോ. ഇല്ലേ വാ, ബിസ്ക്കറ്റ് വെച്ചിട്ട് കളിക്കാൻ പോവല്ലേ. ഫോട്ടോ ഒക്കെ എടുത്തില്ലേ നമ്മള്? അങ്ങനെ രണ്ടുപേരും ബിസ്ക്കറ്റ് കഴിക്കും. ഇപ്പം നല്ലൊരു സുഖമുണ്ട് കേട്ടോ, ഈ ഒരു ടൈമിൽ പുറത്തോട്ട് ഇറങ്ങാൻ നല്ല സുഖം. ഇപ്പൊ സമയം ഇവിടെ 6:19, 6:20 ആയി. സുലേഖ ഹോസ്പിറ്റൽ മതിയോ? മതിയെങ്കിൽ പോയി കളിച്ചോ, കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചോ. ഞാൻ ഷോർട്ട് വീഡിയോക്കകത്തൊക്കെ കാണിച്ചായിരുന്നു കേട്ടോ, പക്ഷെ ലോങ്ങിൽ ഫസ്റ്റ് ടൈം ആയിരുന്നു. ജനി ഇവ ഇപ്പൊ 7:40 ആയി കേട്ടോ. ഞങ്ങൾ ഇനി റൂമിലോട്ട് പോവാണ്. ആ നാളെ മോടെ ഹാപ്പി ബർത്ത്ഡേ. ചിലപ്പോ ഞങ്ങൾ പറ്റുവാണെങ്കിൽ ഒന്ന് ലുലുമാളി പോണോന്ന് വിചാരിക്കുന്നു. നാളെ കുസിനൊക്കെ ഞണ്ട് ഉണ്ടോ നോക്കണം, നോക്കട്ടെ കേട്ടോ. ഇനിയിപ്പോ നടന്നടം വരെ എത്തുമെന്ന് എനിക്കറിയത്തില്ല. ആ ഇച്ചിരി ഞണ്ട് കഴിക്കാന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ. എല്ലാവർക്കും ഉള്ള ഇൻഫർമേഷൻ ആണ് കുട്ടി തന്നിട്ടുള്ളത്. വഴക്കുണ്ടാക്കാതൊക്കെ വരുവാണെങ്കിൽ നമുക്ക് കടയിൽ പോ. കരഞ്ഞോണ്ട് വരുവാണെങ്കിൽ ഞാൻ പിന്നെ പോത്തില്ല, റൂമിലോട്ട് പോത്തേ ഉള്ളു. അങ്ങനെ ചെയ്യണ്ട, ഞങ്ങൾ പാർക്കിൽ നിന്ന് ഇറങ്ങി നടക്കുക കേട്ടോ. അപ്പം ഓക്കെ, ഇനി ഞാൻ ഇന്നുവരെയും കൊണ്ട് നടന്ന് ഒന്നെങ്കിൽ ഒഴിവിൽ എത്തേക്കാം. എന്തായാലും ഫോണിപ്പം ബാഗിലോട്ട് വെക്കട്ടെ. എവിടെ രണ്ടുപേരെയും കൈ പിടിച്ചോണ്ട് പോകണം. ഞങ്ങൾ വരുന്ന വഴിക്ക് ഡിസ്കൗണ്ട് സെൻറ്ററിന് ഫ്രണ്ടിൽ കൂടെ കേട്ടോ പോകുന്നേ. ഇവാനും ഈശാനും കൂടി ഇവിടെ കയറണമെന്ന് പറഞ്ഞ്, ഇവിടുന്ന് ഞണ്ട് മേടിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കയറ്റി കേട്ടോ. ഒരു രക്ഷയില്ല, തിരക്ക് ഞണ്ടില്ലതാനും അങ്ങനെ തിരക്കെന്ന് പറഞ്ഞാലും പോരാ. ഇനിയല്ല, വീണ്ടും ഞങ്ങൾ ഇവിടുന്ന് ഗുരുമാളിലോട്ട് തന്നെ പോവാം. വാ, അങ്ങനെ ഞങ്ങൾ ലുലുമാളിലെത്തി കേട്ടോ. ഡിസ്കൗണ്ട് സെന്ററിൽ ഉരുമാണൊക്കെ തൊട്ടടുത്തത് പിടിച്ചു നോക്കിയിട്ട് നല്ല ഉറപ്പുണ്ട്, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ ഞണ്ട് മേടിച്ച് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്ലീൻ ചെയ്തില്ല കേട്ടോ, അതൊക്കെ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. ഇവരെയും കൊണ്ട് ഇനി ഇവിടെ നിൽക്കുന്ന തന്നിട്ടല്ല. പർച്ചേസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് റൂമിലോട്ട് വന്ന് കയറുക. അപ്പം വളരെ കുഴപ്പമൊന്നുമില്ല, അതെ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. ടൈം ഒന്ന് നോക്കട്ടെ, 8:30. ഓക്കെ, ഗുഡ് നൈറ്റ്.